തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിവ് പോലെ സീറ്റ് ആവശ്യവുമായി രംഗത്തു വരുന്ന ഐ എൻ ടി സിയുടെ ആവശ്യത്തോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള നിലപാട് എല്ലാ തിരഞ്ഞെടുപ്പിലും സീറ്റ് ചർച്ചയാക്കി ശ്രദ്ധ തിരിക്കുക പതിവാണ് അതിന് അമിത പരിഗണന നൽകേണ്ടതില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം നൽകിയ മറുപടിയും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന് കൊല്ലത്ത് മത്സരിക്കാനാണ് താല്പര്യം ഇത്തവണയും അവഗണിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ഐ എൻ ടി യു സി യോഗം പതിനൊന്നംഗ സമിതിയെ തീരുമാനിച്ചു ഇവർ എല്ലാ ജില്ലയിലും യോഗം ചേർന്ന് ഐ എൻ ടി യു സിയുടെ ആവശ്യം മുന്നോട്ട് വെക്കുന്നു തിങ്കളാഴ്ച സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുമായി പതിനൊന്നംഗ സമിതി ചർച്ച നടത്തും അതിൽ തീരുമാനമായില്ലെങ്കിൽ ഐ എൻ ടി യു സി അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെയെ കാണും എല്ലാ തിരഞ്ഞെടുപ്പിലും സീറ്റിനായി ഉന്നയിക്കുന്ന പതിവ് ആവശ്യം എന്നതിനപ്പുറത്തേക്കൊരു തീരുമാനമുണ്ടാകുമോ എന്ന ലക്ഷ്യവുമായാണ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിട്ടുള്ളത് അഖിലേന്ത്യാ തൊഴിലാളി സംഘടനാ നേതാവ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന ചന്ദ്രശേഖരൻ ഇതുവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമില്ല ചെന്നിത്തല ഗ്രൂപ്പുകാരനായ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് നിലവിൽ കോൺഗ്രസ് ജനപ്രതിനിധികളിൽ ആരും ട്രേഡ് യൂണിയൻ രംഗത്തുള്ളവരല്ല ഇത്തവണ ലോക്സഭാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാജ്യസഭയിലേക്കെങ്കിലും പ്രാതിനിധ്യം എന്ന ആവശ്യം ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് എം പിമാർ പരാജയമാണ് കാലാകാലങ്ങളായി ഐ എൻ ടി യു സി സീറ്റ് ആവശ്യപ്പെടുകയാണ് ഇതുവരെ അവരെ പരിഗണിച്ചിട്ടുമില്ല അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാമെന്ന് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു